പ്രത്യേകിച്ച് നമ്മുടെ കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളും ഈ ശബരിമലയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു എന്നത് ഒരു ഐതിഹ്യപരമായിട്ടാണെങ്കിലും അതിനിടയിലൊരു ചരിത്രമുണ്ട് അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. അങ്ങനെ ചീരൻ, രപ്പൻ, അപ്പൻ എന്ന് പറയുന്ന മൂന്ന് ഗുരുക്കന്മാരാണ്. അങ്ങനെയാണ് ചീരപ്പൻ ചിറ കളരിയായിട്ട് അത് മാറുന്നത്. അങ്ങനെയാണ് ഈ ശബരിമല അയ്യപ്പന്മാർ ഇവിടെ വന്ന് അർത്തുങ്കൽ പള്ളിയിൽ വന്ന് മാല ഊരുന്ന ഒരു രീതി ഉണ്ടായത്. പക്ഷേ ആരാണ് വെളുത്തച്ഛൻ എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. ഇന്ന് ചരിത്രകാരന്മാർക്കിടയിലും അതുപോലെ തന്നെ വിശ്വാസികളായിട്ടുള്ള സമൂഹത്തിൻ്റെ ഇടയിലും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു ചരിത്ര വസ്തുതയാണ് വെളുത്തച്ഛൻ എന്ന് പറയുന്നത്. അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്ന് പറയുന്നതാണ് എല്ലാവർക്കും കുറേ കൂടെ ഒരു സ്വീകാര്യമായ പദപ്രയോഗം. പക്ഷേ ആരാണ് വെളുത്തച്ഛൻ എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. കാരണം വെളുത്തച്ഛനുമായിട്ടുള്ള ഒരു ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്താണ് ശബരിമലയിലെ തീർത്ഥാടകർ അർത്തുങ്കൽ പള്ളി നടയിൽ വന്ന് മാല ഊരുന്നൊരു സമ്പ്രദായമുള്ളത്. പക്ഷേ സെബസ്ത്യാനോസിൻ്റെ ജീവചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടേ ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളും ഈ ശബരിമലയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു എന്നത് ഒരു ഐതിഹ്യപരമായിട്ടാണെങ്കിലും അതിനിടയിലൊരു ചരിത്രമുണ്ട്. അതിൻ്റെ ഒരു ഗഹനമായ അന്വേഷണം ഞാൻ ഈ ഗ്രന്ഥത്തിൽ നടത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ എല്ലാവരും അത് നല്ല രീതിയിൽ അതിനെ സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൾക്കാരുടെ അല്ലെങ്കിൽ ചരിത്രകാരന്മാർക്കിടയിൽ നിന്ന് വരുന്ന റെസ്പോൺസിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ വെളുത്തച്ഛൻ എന്ന് പറയുന്നത് സ്വന്തന്ത്ര മിഷൻ്റെ രണ്ടാമത്തെ വികാരിയായിരുന്ന ഇറ്റലിക്കാരനായ ഫാദർ ജെക്കോമോ ഫെനീഷ്യോ എന്ന് പറയുന്ന വൈദികനാണ്. അദ്ദേഹം ഒരു സാധാരണ വൈദികനായിരുന്നില്ല, അസാധാരണമായ വ്യക്തിപ്രാഭവം ഉണ്ടായിരുന്നൊരു വൈദികനായിട്ടാണ് ചരിത്രത്തിൽ അദ്ദേഹം ഗണിക്കപ്പെടുന്നത്. ഇവിടെ സ്ഥാനം അദ്ദേഹം ഏൽക്കുന്ന സമയത്ത് വെറും 25 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. അവിടെ നിന്ന് അദ്ദേഹം ഇവിടുത്തെ ഒരു വലിയ തോതിൽ ജനങ്ങളെയും ഇവിടുത്തെ ഭരണാധികാരികളെയും ഒക്കെ സ്വാധീനിക്കാൻ തക്ക വിധത്തിൽ അദ്ദേഹം തൻ്റെ വ്യക്തിപ്രാഭവം തെളിയിച്ച വ്യക്തിയാണ്. മാത്രവുമല്ല, ഇവിടെയുള്ള ഓരോ കാര്യങ്ങളിലും, അതായത് രാഷ്ട്രീയ കാര്യങ്ങളിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും സാമൂഹിക കാര്യങ്ങളിലായാലും മതപരമായ കാര്യങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ വലുതായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മാറാവ്യാധികളായിരുന്നു വസൂരി പോലെയുള്ള അസുഖങ്ങൾ. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അത് ആരുടെയെങ്കിലും വീട്ടിൽ വസൂരി വന്നു കഴിഞ്ഞാൽ അവരെ വേദനയോടുകൂടി തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു. കാരണം ഇത് പകർച്ചവ്യാധി ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ അവരെ ജീവനോട് തന്നെ ഏതെങ്കിലും ഒരു കാടുകളിലോ മറ്റ് തുരുത്തുകളിലോ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതിനെന്താണൊരു പ്രതിവിധി എന്ന രീതിയിൽ അദ്ദേഹം ആയുർവേദ ആചാര്യന്മാരെ സമീപിക്കുകയും അതുപോലെ തന്നെ വനവൈദ്യം പഠിക്കാൻ കാടുകളിൽ ആദിവാസികളുടെ ഇടയിൽ പോയതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അദ്ദേഹം പത്തനംതിട്ടയിലെ മലയരയന്മാരുടെ ഇടയിൽ പോയി വനവൈദ്യം പഠിക്കുന്നത്. ആ പോക്കുവരവിലാണ് പന്തളം രാജാവിൻ്റെ വളർത്തുപുത്രനായിട്ടുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന രാജകുമാരനുമായി ബന്ധം സ്ഥാപിക്കുന്നതും. പിന്നീട് അദ്ദേഹം അർത്തുങ്കൽ വന്ന് ധാരാളം ആൾക്കാരെ ഈ വസൂരി എന്ന് പറയുന്ന മാറാവ്യാധി ചികിത്സിച്ച് ഭേദമാക്കുകയും, അപ്പോൾ വസൂരി ഭേദമാക്കപ്പെടുന്ന ഒരിടം അർത്തുങ്കൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇവിടെ വരികയും അദ്ദേഹത്തെ കാണാനായിട്ട് കാത്തുകെട്ടിക്കിടക്കുകയും അർത്തുങ്കൽ പള്ളിയുടെ മുറ്റത്ത് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുണ്യ ദർശനത്തിനായിട്ട് കാത്ത് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ടായിരുന്നു. അതാണ് പിന്നീട് നടതുറക്കൽ സമ്പ്രദായവുമായിട്ട് പള്ളിയുടെ ഇതിലേക്ക് ആചാരവുമായിട്ട് അത് ബന്ധപ്പെടുന്നത്. അദ്ദേഹം അത് ഭേദമാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഈ അന്നത്തെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് ഈ ബാധ കയറുക, പൈശാചിക ബാധ കയറുക എന്ന രീതിയിൽ ഒരു മെൻ്റൽ ഡിപ്രഷനോ എന്തെങ്കിലും ആവാം, അതിനെയും അദ്ദേഹം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്തിരുന്നു എന്നതാണ്. കാരണം അദ്ദേഹം വിദ്യാസമ്പന്നനായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ നാടിൻ്റെ കൾച്ചറും ഇതിൻ്റെ കലകളും സംസ്കാരത്തോടും അദ്ദേഹം വല്ലാണ്ട് താതാമ്യം പ്രാപിച്ച് ജീവിച്ച ഒരു വ്യക്തിയുമാണ്. ആ നിലയ്ക്കാണ് അദ്ദേഹം കളരിപ്പയറ്റ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അദ്ദേഹം പൂഴിയംഗം എന്ന് പറയുന്നൊരു പ്രത്യേകതരം വിദ്യ പഠിക്കാൻ ആദ്യം പോകുന്നത് ചന്ദ്രഗിരിപ്പുഴയുടെ, കാസർഗോഡ് അടുത്തുള്ള ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്തുണ്ടായിരുന്ന ഒരു പ്രത്യേക ഗുരുക്കന്മാരുടെ ഇടയിലാണ്. അവർ ആ കളരിമുറ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ബ്രഹ്മചാരികളായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിദ്യയാണ്. അദ്ദേഹം അത് പഠിച്ചു, ഇവിടെ വരുന്നു,
ആ ഇടയ്ക്കാണ് മൂത്തേടത്ത് രാജാവും കൊച്ചി രാജാവുമായിട്ടൊക്കെ യുദ്ധങ്ങളുണ്ടാകുന്നത്. മൂത്തേടത്ത് സ്വരൂപവും കൊച്ചി രാജാവുമായിട്ട് യുദ്ധങ്ങളുണ്ടാകുന്ന സന്ദർഭത്തിൽ പ്രതിരോധം തീർക്കാനായിട്ട് പൂഴിയംഗം ഏറെ പ്രയോജനപ്പെടും എന്ന് അദ്ദേഹം മൂത്തേടത്ത് സ്വരൂപത്തെ ധരിപ്പിക്കുകയും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമാണ്. കാരണം രാജാവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മിഷൻ പ്രവർത്തനം ഇവിടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം വന്നതിൻ്റെ ഉദ്ദേശശുദ്ധി അതാണല്ലോ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് ഗുരുക്കന്മാരെ ഇവിടെ മൂത്തേടത്തേക്ക് കൊണ്ടുവരികയും ഇന്നത്തെ മുഹമ്മയ്ക്കടുത്തുള്ള ഒരു 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 തുരുത്ത് അവിടെ അവരെ കൊണ്ടുപോയി ഒരു ചിറയാക്കി അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. അങ്ങനെ ചീരൻ, രപ്പൻ, അപ്പൻ എന്ന് പറയുന്ന മൂന്ന് ഗുരുക്കന്മാരാണ്. അങ്ങനെയാണ് ചീരപ്പൻ ചിറ കളരിയായിട്ട് അത് മാറുന്നത്. അവിടെ നിന്ന് പൂഴിയംഗം പഠിക്കുന്നു. അപ്പോൾ ഈ കളരി മുറയോട് താല്പര്യം ഉണ്ടായിരുന്ന മണികണ്ഠകുമാരൻ ചീരപ്പൻ ചിറയെ സമീപിക്കുന്നു. അതും ഈ വെളുത്തച്ഛൻ്റെ ഒരു പ്രേരണയാലാണ്. വെളുത്തച്ഛൻ എന്ന് പറയുന്നത് ജക്കുമ ഫെനീഷ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇറ്റലിക്കാരനായതുകൊണ്ട് സായിപ്പാണ്, വെളുത്ത ശരീരമാണ്. ആൾക്കാർക്ക് ആ പേര് പെട്ടെന്ന് വഴങ്ങാത്തതുകൊണ്ട് അവർ ആദരപൂർവ്വം വെളുത്തച്ഛൻ എന്നൊരു വിളിക്കുകയാണ് അദ്ദേഹത്തെ ഉണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം വെളുത്തച്ഛനായിട്ട് മാറുന്നത്. ഈ വെളുത്തച്ഛനാണ് ഈ മണികണ്ഠൻ എന്ന കുമാരനെ ഇവിടെ കൊണ്ടുവരുന്നത്. ബ്രഹ്മചാരികൾക്ക് മാത്രം പകർന്നു കൊടുക്കുന്ന വിദ്യ ആയതുകൊണ്ട് മണികണ്ഠകുമാരന് ഇത് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് ഫെനീഷ്യ അറിയിക്കുകയും അദ്ദേഹവുമായിട്ട് അവിടെ സമീപിക്കുകയും ചെയ്യുമ്പോൾ ആദ്യം ചീരപ്പഞ്ചിറക്കളരിയിൽ അദ്ദേഹത്തെ മണികണ്ഠന് പ്രവേശനം കൊടുക്കുന്നില്ല എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പക്ഷേ വെളുത്തച്ഛൻ്റെ പ്രത്യേക ഒരു റെക്കമെൻഡേഷൻ അവിടെ വരികയും അതിൻ്റെ ഫലമായിട്ട് മണികണ്ഠനെ അവിടെ പ്രവേശിപ്പിക്കുകയും ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഇവരൊരു നിത്യ സന്ദർശകനായി ചീരപ്പഞ്ചിറക്കളരിയിലും പിന്നെ അർത്തുങ്കൽ വന്ന് വെളുത്തച്ഛനെയും അദ്ദേഹം സന്ദർശിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ധനുർവിദ്യ പഠിക്കാനായിട്ട് വെളുത്തച്ഛൻ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ചരിത്രത്തിൽ ഐതിഹ്യങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഈ ശബരിമല അയ്യപ്പന്മാർ ഇവിടെ വന്ന് അർത്തുങ്കൽ പള്ളിയിൽ വന്ന് മാല ഊരുന്ന ഒരു രീതി ഉണ്ടായത്. സെബസ്ത്യാനോസുമായിട്ട് അതിന് ബന്ധമില്ല. സെബസ്ത്യാനോസ് പിന്നീട് വെളുത്തച്ഛനായി മാറുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളിലേക്ക് കടന്നു വരാം. ഫാദർ ഫെനീഷ്യോ മരിച്ച ഒരു 7 വർഷത്തിന് ശേഷമാണ് സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം അർത്തുങ്കൽ പള്ളിയിൽ വരുന്നത്. 1640 കൊണ്ടുവരുന്നത്. 7 വർഷം കഴിഞ്ഞാണ് അത് അർത്തുങ്കൽ പള്ളിയിലേക്ക് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ സെബസ്ത്യാനോസിൻ്റെ രൂപം മിഷണറിമാരെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് സെബസ്ത്യാനോസാണെന്നോ വലിയ വിശുദ്ധനാണെന്നോ ഉള്ള ധാരണ അന്നത്തെ നമ്മുടെ നാട്ടിലെ സാധാരണ തീരദേശവാസികൾക്ക് അത്രയും പരിജ്ഞാനം പോരാ. അവർ നോക്കുമ്പോൾ ഏകദേശം ഫാദർ ഫെനീഷ്യയുടെ രൂപസാദൃശ്യമുള്ള ഒരു വിശുദ്ധൻ്റെ തേജസ് ഉറ്റൊരു രൂപം പായ്ക്കപ്പലിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടത് കൊണ്ട് തന്നെ ആൾക്കാർ അതീവ ദുഃഖിതരായിരുന്നു. പിന്നീട് ഈ വസൂരി പോലുള്ള മാറാരോഗങ്ങൾക്ക് എവിടെ സമീപിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ആൾക്കാർ വിഷമിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അടക്കിയത് അർത്തുങ്കൽ പഴയ പള്ളിയിലാണ്. അദ്ദേഹത്തിൻ്റെ കല്ലറകളിലേക്ക് ധാരാളം ആൾക്കാർ ആകർഷിക്കപ്പെട്ടു. അവിടെ ആൾക്കാർ നേർച്ച കാഴ്ചകൾ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. അല്ലെങ്കിൽ ആൾക്കാർ വീണ്ടും വീണ്ടും വരില്ലല്ലോ. അത് വിശ്വാസത്തിൻ്റെ ഒരു തല. നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വെളുത്തച്ഛൻ ഒരു പുണ്യപരിവേഷത്തോടുകൂടി അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ്റെ പരിവേഷത്തോടുകൂടി നിലനിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം അർത്തുങ്കലിലേക്ക് വരുന്നത്. ആൾക്കാർ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ രണ്ടുപേരും തമ്മിൽ അതീവ രൂപസാദൃശ്യമുണ്ട്. രണ്ടുപേരും ഇറ്റലിക്കാരാണ്. രണ്ടുപേരുടെയും ശാരീരിക പ്രകൃതി ഒരു യോദ്ധാവിൻ്റെ രീതിയിൽ ഇണങ്ങുന്നതാണ്. മാത്രമല്ല വെളുത്തച്ഛൻ ഇവിടെ കളരി പഠിപ്പിക്കുമ്പോൾ ഉടുത്തിരുന്നത് പോലെ മുണ്ട് താറുവാച്ചി ഉടുത്ത് നിൽക്കുന്ന അതേപോലൊരു രൂപമാണ് അർത്തുങ്കൽ സെബസ്ത്യാനോസിൻ്റെ രൂപം. ആൾക്കാർ പ്രത്യക്ഷത്തിൽ അത് തങ്ങളുടെ വെളുത്തച്ഛൻ വീണ്ടും തങ്ങളെ തേടി വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥനകൾ വിശുദ്ധനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അങ്ങനെ പതിയെ പതിയെ ഫാദർ ഫെനീഷ്യയുടെ കല്ലറയിൽ നിന്ന് ആൾക്കാർ വിശുദ്ധ സെബസ്ത്യാനോസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വെളുത്തച്ഛൻ, അർത്തുങ്കൽ വെളുത്തച്ഛൻ സെബസ്ത്യാനോസായിട്ട് മാറുകയും ചെയ്യുന്നു. സെബസ്ത്യാനോസിൻ്റെ പ്രത്യേക ഒരു ചൈതന്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കൊണ്ടുമൊക്കെ ആൾക്കാർ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും അവരുദ്ദേശിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം പിന്നീടുണ്ടാകുകയും അങ്ങനെ സെബസ്ത്യാനോസ് അർത്തുങ്കൽ വെളുത്തച്ഛനായിട്ട് അർത്തുങ്കൽ വാഴുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.